ഹായ് ഓർജിൻസ് കോക്ക് കുടുക്ക് കുടുക്ക് 2025 റൈറ്റർ ഡയറക്ടർ ബിലഹരി ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എസ് വി കൃഷ്ണശങ്കർ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന അദ്ദേഹം തന്നെയാണ് എസ് വി കെ എന്നാണ് അദ്ദേഹത്തെ തന്നെ വിളിക്കുന്നത് അതുകൂടാതെ റാംമോഹൻ ജി അദ്ദേഹം ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഒരു മെയിൻ ക്യാരക്ടറാണ് അത് മുട്ടം കോമഡിയാണ് ഒരു മൊണ്ണ ക്യാരക്ടറാണ് അത് അദ്ദേഹം അങ്ങനെ തന്നെ വൃത്തിയായിട്ട് ഒരു മൊണ്ണയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്തോ പ്രൊഡ്യൂസേഴ്സിന് അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കാം അത് അവരുടെ ഇഷ്ടം അവരുടെ കാശാണ് പക്ഷേ നമ്മളാണല്ലോ അത് കാണേണ്ടത് ഇദ്ദേഹം ഇതിൽ ചേരുന്ന ക്യാരക്ടർ രാമമോഹൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു തളത്തിൽ ദിനേശൻ ക്യാരക്ടറാണ് ഇതിൽ അവസാന സംഘർഷഭരിതമായ ചില മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട് ഒരേ സമയം പ്രതികാര വാഞ്ചയും അതേസമയം സ്നേഹം അഭിനയിച്ച് കാണിക്കേണ്ട ഒരവസ്ഥയ്ക്ക് പ്രതികാര വാഞ്ചി വരുന്ന സമയത്ത് ഇദ്ദേഹം ഭയങ്കര പ്രതികാരമാണ് തൊട്ടടുത്ത നിമിഷം അദ്ദേഹം സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട് ഇത് ഓക്കെ പ്രൊഡ്യൂസറാണ് ഓക്കെ യോ വിഷ് യോ മണി പിന്നെ ബിലഹരി എന്താണ് എക്സ്പെരിമെൻ്റൽ ഫിലിം എന്താ ഇത് ഇറ്റ്സ് ആൻ എക്സ്പെരിമെൻ്റൽ ഷോർട്ട് ഫിലിം ലാസ്റ്റ് ഡെക്കേഡിൽ ഒരു 2010 ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഇറങ്ങി നിങ്ങൾക്ക് അറിയാമല്ലോ അതായത് ആ സമയത്ത് നെവിൻ ഫർഡിയാനും ബേസൽ ജോസഫും ബാലാജി മോഹനൊക്കെ ഷോർട്ട് ഫിലിം എടുത്തുകൊണ്ടിരുന്ന കാലത്ത് ആ സമയത്ത് പോലും ഇതിൻ്റെ തീം റിലവൻ്റ് അല്ല ഇത് 2025 നടക്കാൻ പോകുന്ന എന്തോ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഇതിൽ പറയുന്നത് അതിനുള്ളൊന്നുമില്ല ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അതായത് ഗാഡ്ജറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിവൈസസ് എങ്ങനെ ഹ്യൂമൻ ലൈഫിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റും പ്രൈവറ്റ് സ്പേസിൽ എത്രമാത്രം അതുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് അതെന്താണ് ആ ഗാഡ്ജറ്റ് ഞാൻ പറയുന്നില്ല അത് സ്പോയിലർ ആയതുകൊണ്ട് പറയുന്നില്ല നിങ്ങൾ കണ്ടു നോക്കൂ പക്ഷേ അത് അതിനൊന്നും റിലവൻസ് ഇല്ല ഞാൻ പറഞ്ഞില്ല ഒരു ഷോർട്ട് ഫിലിമിൽ കാണിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇതിൻ്റെ അകത്തുള്ളൂ ഈ സിനിമ എടുത്തിട്ടും ഷോർട്ട് ഫിലിമായിട്ട് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഈ സിനിമയിൽ രണ്ട് ട്രാക്ക് ഉണ്ട് രണ്ട് ട്രാക്ക് മീൻസ് ഇതിൽ എസ് വി കൃഷ്ണശങ്കർ മീൻസ് എസ് വി കെ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ട്രാക്കും അതേസമയം രാമമോഹൻ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ട്രാക്കും ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഒരേ സമയം പാരലായിട്ട് പോവുകയാണ് അതിൽ എസ് വി കെയുടെ ക്യാരക്ടർ അദ്ദേഹം നീറ്റായിട്ട് നൈസായിട്ട് ചെയ്തിട്ടുണ്ട് ലുക്കും കൊള്ളാം ആക്ഷൻസ് ഒക്കെ കൊള്ളാം എസ്പെഷ്യലി ആക്ഷൻ കൊറിയോഗ്രാഫിയിൽ നന്നായിട്ടുണ്ട് ആക്ഷൻസ് നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു വിക്കി മാസ്റ്ററാണ് ആക്ഷൻ ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് ആക്ഷൻസ് പക്ഷേ ഞാൻ പറഞ്ഞില്ല അതേസമയം മറ്റേ ട്രാക്ക് അദ്ദേഹത്തിൻ്റെ രാമമോഹൻ ട്രാക്ക് എന്തൊരു കോമഡിയാണ് ഈ ഗാഡ്ജറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അതിലുണ്ടാവുന്ന കോമഡി അത് പക്ഷേ സീരിയസ് ആയിട്ട് എടുത്ത് വെച്ചിട്ട് സ്പൂഫാണോ ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടില്ല ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ മുട്ടം കോമഡിയാണ് ഞാൻ നേരത്തെ കാണിച്ച ആക്ടിംഗ് ഇല്ല അതായത് സമ്മിശ്ര ഭാവം വരുന്ന സാധനമൊക്കെ വരുന്ന സമയത്ത് രാമമോഹൻ സാറിൻ്റെ അഭിനയം കാണേണ്ടതാണ് അതേസമയം തന്നെ ബിലഹരി എടുത്തു വെച്ചിരിക്കുന്ന കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോ അദ്ദേഹം ആസ് യൂഷ്വൽ ഒരു പ്രത്യേക തരം മനുഷ്യൻ ഒരു പ്രത്യേക തരം ക്യാരക്ടർ അതാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ അജു വർഗീസ് ഒരു ബുദ്ധു ക്യാരക്ടറായിട്ട് എന്താണ് അജു വർഗീസിനോട് ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടില്ല അദ്ദേഹം എവിടുന്നോ വലിഞ്ഞു കയറി വന്ന് അഭിനയിച്ച പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അജു വർഗീസിൻ്റെ ക്യാരക്ടർ പിന്നെ എടുത്തു പറഞ്ഞത് ദുർഗ കൃഷ്ണയും സ്വാസയും അവർ രണ്ടുപേരുടെ സോങ്സൊക്കെ നിങ്ങൾ കണ്ടു കാണും വളരെ ഇൻറ്റിമേറ്റ് സീൻസുള്ള സോങ്സൊക്കെയാണ് രണ്ടുപേരുടെ ക്യാരക്ടേഴ്സ് അങ്ങനെയാണ് ദുർഗാകൃഷ്ണ അറിയാലോ ദുർഗാകൃഷ്ണ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് കുറേ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ദുർഗാകൃഷ്ണ ഇങ്ങനെ രാത്രി ഇറങ്ങി നടക്കും നല്ല കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്തിനാ ഇതിനാന്ന് സിനിമ കണ്ട് കഴിഞ്ഞ് വരുന്ന നമുക്ക് മനസ്സിലാവില്ല ഒരു കുറച്ചൊരു സൈക്കോ ആയിട്ട് കുറച്ച് അബ്നോർമലായിട്ട് അതേപോലെ തന്നെ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അത് അവസാനമാകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും എന്താണെന്ന് പക്ഷേ പലപ്പോഴും അവർ ഈ സിനിമയ്ക്കകത്ത് ഇങ്ങനെ എടുത്തു പിടിക്കുകയാണ് സിനിമയുടെ ഒരു മൊത്തം ഒരു 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 ടോട്ടാലിറ്റിക്ക് പുറത്തേക്ക് കടന്നിട്ടാണ് ഈ ദുർഗാകൃഷ്ണൻ്റെ ക്യാരക്ടർ പലപ്പോഴും സഞ്ചരിക്കുന്നത് ഈ സിനിമയിൽ ഷോർട്ട് ഫിലിം ലെവലിൽ എനിക്ക് ഏറ്റവും ഓക്വേർഡായിട്ട് തോന്നിയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ചുവന്ന വെളിച്ചം എന്താണ് ഈ ചുവന്ന വെളിച്ചം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് അജു വർഗീസും പിന്നെ നമ്മുടെ എസ് വി കെയും സിഗരറ്റ് വലിക്കുന്ന സീനുണ്ട് ഇവരൊരു ഒരു എഡ്ജിൽ നിന്നാണ് സിഗരറ്റ് വലിക്കുന്നത് ഇതിൻ്റെ താഴെ ചുവന്ന ലൈറ്റ് ഇങ്ങനെ അടിച്ച് പിടിച്ചേക്കുക എന്തിനാ അവിടെ ചുവന്ന ലൈറ്റ് കൊടുത്തത് എനിക്ക് മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ ലാസ്റ്റ് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി നടക്കുന്ന പല റൂംസിലും ചുവന്ന വെളിച്ചമുണ്ട് ഇതെന്താ പഴയ മറ്റേ ജോസ് പ്രകാശിൻ്റെ കാലത്തെ സെറ്റപ്പാണോ എന്ന് മനസ്സിലായിട്ടില്ല പിന്നെ എനിക്ക് ഏറ്റവും ഭയങ്കര വിയേർഡായിട്ട് തോന്നിയത് ഒരു സീനുണ്ട് ദുർഗാലക്ഷ്മിയും എസ് വി കെയും കൂടെ പരസ്പരം ഫൈറ്റ് ചെയ്യുന്നൊരു സീന് ഒരു ഇടനാഴി നിന്ന് ഒരു കോറിഡോറിൻ്റെ അകത്തുനിന്ന് ഒരു ഭയങ്കര പരസ്പരം ഫൈറ്റ് മീൻസ് മറ്റേ ഇതല്ല കൊറിയോഗ്രാഫ്ഡ് ഫൈറ്റ് അല്ല അവർ പരസ്പരം ഇങ്ങനെ ചണ്ട പിടിക്കുന്ന ഒരു സീനുണ്ട് അതെന്ത് അമേച്വറിഷ്യമായിട്ടാണ് എടുത്തേക്കുന്നത് എന്നിട്ട് അവരിങ്ങനെ നടന്നു പോകും അതായത് നമ്മൾ ഷോട്ട് കഴിഞ്ഞിട്ട് കട്ട് പറയാതെ ആകുമ്പോൾ നടന്നു പോവില്ലേ ഡയറക്ടർ കട്ട് പറയുന്ന അതുപോലെ ഇങ്ങനെ നടന്നു പോവുക ഇങ്ങനെയൊക്കെയാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ ആസ് എ ഹോൾ
സിനിമ ഈ എക്സ്പെരിമെൻ്റൽ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ 2010 ഷോർട്ട് ഫിലിംസ് ഒന്നും കാണാത്ത ഇപ്പോഴും അടുത്ത കാലത്ത് ഭുജാതരായ ആൾക്കാരുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ടു നോക്കാം, അല്ലെങ്കിൽ യു ക്യാൻ വെയിറ്റ് ഫോർ ഒ ടി ടി. പൊതുവിൽ കരച്ചിലുകൾ തുടരുകയാണ്, പത്രസമ്മേളനങ്ങൾ തുടരുകയാണ്, തിയേറ്ററിൽ ആളില്ല, നല്ല സിനിമകൾ നശിപ്പിക്കുന്നു, ചില റിവ്യൂവേഴ്സ് ഗുണ്ടകളെ പോലെ പെരുമാറുന്നു. എന്താണ് സംഭവിക്കുന്നത് മലയാളത്തിൽ, മലയാളക്കരയിൽ? 8 നില പൊട്ടിയ സോളമൻ്റെ തേനീച്ച, 8 നില പൊട്ടി പാളീസായ സോളമൻ്റെ തേനീച്ച. തീർപ്പ് മലയാളത്തിലെ ഏറ്റവും വലിയ സ്റ്റാർസിൽ ഒരാളാണ് പൃഥ്വിരാജ് സുകുമാരൻ. എന്ത് സംഭവിച്ചു? സിനിമ ഇറങ്ങിയത് ആരും അറിഞ്ഞിട്ടില്ല, പോയത് ആരും അറിഞ്ഞിട്ടില്ല, എവിടെ ആളില്ല, മൈക്ക് വാഷൗട്ടായിപ്പോയി മൈക്ക്. പിന്നെ പീസായിട്ട് ഔട്ടായിട്ട് അവസ്ഥയാണുള്ളത്, ആളില്ല എവിടെയും. അപ്പോൾ പീസ് കാണുന്ന ആഗ്രഹമുണ്ട്, പീസിന് ടിക്കറ്റ് കിട്ടിയാൽ കാണും. ഇതൊക്കെയാണ് മലയാള സിനിമേൻ്റെ അവസ്ഥ. എന്നിട്ട് എന്താണ് ആദ്യം സിനിമേൻ്റെ എക്സലൻറ്റ് റിപ്പോർട്ട്സ് ഓൾ ഓവർ, പിന്നെ എന്താണ് കുടുംബവും കുട്ടികളും ഏറ്റെടുത്തു, പിന്നെ എന്താണ് കേക്ക് മുറി. കേക്ക് മുറിക്കാൻ പോലും വയ്യാത്ത സിനിമകളാണ് ഇപ്പോൾ ഇറങ്ങിയിട്ട് ഇരിക്കുന്നത്. ഇനി വേറെ സംഭവമുണ്ട് ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട്. താങ്ക് യു. എന്തിനാണ് നന്ദി? 8 നില പൊട്ടിയതിനോ പൊട്ടിപ്പോയതിനോ പ്രേക്ഷകർക്ക് നന്ദിയാണോ? ഇരു കൈയും നീട്ടി സ്വീകരിച്ചതിന് താങ്ക് യു ആൾ.